മത്സരത്തിന്റെ ഗതി മാറ്റുന്ന രണ്ട് ബോളുകൾ, രണ്ട് ബോളിൽ 10 റൺ. യെസ്, തന്നെ അടിച്ചവനെ ആദ്യ ബോൾ തന്നെ പണിഷ് ചെയ്തുകൊണ്ട് ജനു തുടങ്ങുന്നു. പകരത്തിന് പകരം ചോദിക്കാൻ റോയൽ ഇലവൻ പുറമണ്ണൂരും ബിസ്മി കാച്ചിനിക്കാടും പട്ടാമ്പിയുടെ മണ്ണിൽ അങ്കത്തട്ടിൽ സെമി ഫൈനൽ മത്സരത്തിൽ നേരിടുന്ന ആദ്യ ബോൾ തന്നെ ജനുവിനെ പണിഷ് ചെയ്തുകൊണ്ട് മഞ്ചേരിയുടെ മാണിക്യം ഇർഷാദ് കുഞ്ഞുട്ടി. പുറമണ്ണൂരിന് വേണ്ടി ആദ്യ ഓവർ എറിയുന്നു ജനു ജനാർദ്ദനൻ. സൂപ്പർ ബാറ്റിംഗ്, യെസ്, ഫോർ റൺ, ബ്രില്യൻ്റ് ബാറ്റിംഗ്. വെട്ടിക്കെട്ടുകൾ കൊണ്ട് പൂക്കാലം തീർക്കുന്ന ഇർഷാദ്. യെസ്, ഈ പട്ടാമ്പിയുടെ മണ്ണ് തനിക്ക് ബലഭൂയിഷ്ഠമായ മണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ജനുവിനെ അടിക്കുന്നു ടോക്കൺ നമ്പർ 4. യെസ്, പള്ളിക്കരയ്ക്ക് വേണ്ടി അടിക്കുന്നു നമ്പർ കോപ്പ നമ്പർ 5. വാട് എ ഹ്യൂജ് സിക്സ്! പള്ളിക്കരയ്ക്ക് വേണ്ടി റൌഫ് ആട്ടീരി നേരത്തെ കോപ്പ നമ്പർ 6 അടിച്ചെങ്കിൽ ഈ ഓവറിൽ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു ബോൾ 4 ആയിരുന്നു, ഓൾറെഡി 4-6 സ്കോർ ചെയ്തു. യാസ്, ബ്രില്യൻ കംബാക്ക്. മാന്യമായൊരു സ്കോർ മാത്രമാണ് ജനു വിട്ടു നൽകിയത്. ബോളിംഗ് ആൻഡ് വെൽ ബാറ്റിംഗ്. ആദ്യ ഓവർ പിന്നിട്ടപ്പോൾ 29 റണ്ണുമായി ബിസ്മി ബാറ്റിംഗ് തുടരുന്നു. സ്ട്രൈക്കിലെ ഗെയിൻ ഇർഷാദ്. പുറമണ്ണൂരിന് വേണ്ടി രണ്ടാമത്തെ ഓവറിൽ ആദ്യ ബോൾ അബ്ദുള്ള, ഒരു ക്യാച്ച്. ജനു ദ ഫീൽഡർ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡിംഗ് ആണത്. യെസ്, വെൽ ഫീൽഡിംഗ് ബാറ്റ്സ്മാൻ നിഹാൽ. ഒരു നല്ല തുടക്കം ബിസ്മിക്ക് നൽകിക്കൊണ്ട് ഇർഷാദ് മടങ്ങുമ്പോൾ അബ്ദു തൻ്റെ ആദ്യ ഓവറിലെ ബോൾ സുന്ദരമായി എറിഞ്ഞു തീർക്കാൻ വിഫലമായ ശ്രമം. യെസ്, ബ്രില്യൻ ബോളിംഗ്, സിംഗിൾ റൺ. യെസ്, ആദ്യ ബോളിന് വേണ്ടിയുള്ള വെയ്റ്റിംഗ് സ്വരൂപ്. നോൺ സ്ട്രൈക്കിൽ ഇർഷാദിനൊപ്പം ഇറങ്ങിയതാണെങ്കിലും ഓ വെൽ ബോളിംഗ്, സൂപ്പർ ബോളിംഗ് ഫ്രം അബ്ദുള്ള. യെസ്, ദാറ്റ് ഈസ് ഹെലികോപ്റ്റർ സ്പെഷ്യലിസ്റ്റ് സ്വരൂപ്. തൻ്റെ തനത് ശൈലിയിൽ ഒരു സുന്ദരമായ സിക്സർ പണിതെടുക്കുന്നു അബ്ദുള്ളയുടെ നാലാമത്തെ ബോൾ. വെൽ ബോളിംഗ്, വെൽക്കം ബാക്ക്, സൂപ്പർ കം ബാക്ക് ടു ദ ഫീൽഡർ. രണ്ടാമത്തെ ഓവറിലെ അവസാന ബോൾ അബ്ദു നിഹാൽ. ക്യാച്ചസ് ഗോൾ. യെസ്, ഡ്രോപ്പ് ഇറ്റ്. നിഹാലിൻ്റെ ഒരു സുന്ദരമായ ക്യാച്ചായിരുന്നു. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 ഓവർ സ്കോർ ഇസ് 39. ബോളിംഗ് എൻഡിൽ ആർഷദ് കുടു. സൈക്കിൾ നിഹാൽ. ആ സൂപ്പർ, സൂപ്പർ ബോളിംഗ്. യെസ്, നോ ബോൾ ഈസ് ദ കോൾ. സൈക്കിൾ മടങ്ങിയെത്തുന്നു സ്വരൂപ്. അഗൈൻ നോ ബോൾ. ദിസ് ഈസ് എ ഫ്രീ ഹിറ്റ് ബോൾ. ക്യാച്ചസ് ദ കോൾ ബട്ട് നോ റിസൾട്ട്. കുടേറിഞ്ഞ 5 ബോളുകളും സുന്ദരമായിരുന്നു, പക്ഷേ അതിൽ 2 ബോളുകൾ നോ ബോൾ ആണെങ്കിൽ കൂടി ബാറ്റ്സ്മാനെ ഒരു ബോൾ പോലും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ദിസ് ടൈം ഈസ് സ്വരൂപ്. തിരിച്ചു വരാൻ കിൽപ്പുള്ള ബോളറാണ് അർഷദ് കുടു. യെസ്, അഗൈൻ ഒരു ക്യാച്ച് ഈസ് ഗോൾ. യെസ്, സ്വരൂപിനെ മടക്കുന്നു. ബുദ്ധിമുട്ടി രണ്ടാമത്തെ ക്യാച്ചാണ് ഈ ടൂറുള്ള മത്സരം. യെസ്, ന്യൂ ബാറ്റ്സ്മാൻ നൌഷാദ് അങ്ങാടിപ്പുറം. വീണ്ടും ഒരു ക്യാച്ച് ഗോൾ. സൂപ്പർ ബോളിംഗ് ഹർഷദ് കുടു. വാട്ട് എ ബ്രില്യൻ കംബാക്ക്. സൂപ്പർ ബോളിംഗ്, സൂപ്പർ ക്വാളിറ്റി ബോളിംഗ്. സുന്ദരമായി ആ ഓവർ ഫിനിഷ് ചെയ്തുകൊണ്ട് കുടു മടങ്ങുമ്പോൾ 48 റണ്ണുമായി ബിസ്മി ബാറ്റിംഗ് തുടരും. ആദ്യ ഇന്നിങ്സിലെ അവസാന ഓവർ ഗോപൂത ബോളർ. കഴിഞ്ഞ മത്സരത്തിൽ ബോളിംഗിൽ ഇന്ദ്രജാലം കാണിച്ച് പറപ്പൂർ സിസിയെ പറഞ്ഞയച്ച താരമാണ്. യെസ്, നിഹാലിനെയും ആദ്യ ബോളിൽ തന്നെ പറഞ്ഞയക്കുന്നു. യെസ്, ബിസ്മിയുടെ പ്രായം തളർത്താത്ത പോരാളി യൂനസ് ഓൺ ദ ഗ്രീസ്. വൈഡ് കോർ, സൂപ്പർ ബാറ്റിംഗ്.
റഫി കുന്നമ്പള്ളി തൻ്റെ കാല് പൊന്തിച്ചാൽ അതെടുത്ത് പറിക്കാൻ ജനു സ്റ്റമ്പിന് തൊട്ടു താഴെ നിൽക്കുന്നു. വീണ്ടും ഒരു സിംഗിൾ റണ്ണാണ്. റഫീഖിനെ വീഴ്ത്താൻ വേണ്ടി ഓഫ് സൈഡിലേക്ക് ഫീൽഡർമാരെ കുത്തി നിറയ്ക്കുന്നു ക്യാപ്റ്റൻ ജനു. ആദ്യ ഇന്നിങ്സിലെ അവസാന ഓവർ സുന്ദരമായി എറിഞ്ഞു തീർത്ത് ഗോപു മടങ്ങുമ്പോൾ ഈ സൺഡേ തൻ്റെതാണെന്ന് വ്യക്തമായ മുദ്ര പതിപ്പിക്കുന്നു. 54 റൺ വിജയ ലക്ഷ്യമായി റോയൽ ഇലവൻ പുറമണ്ണൂരിന് വേണ്ടി ഗ്രീസിൽ നിൽക്കുന്നു ജനു ജനാർദ്ദനൻ. നോൺ സ്ട്രൈക്കിൽ നൗഫൽ. നൗഫൽ ചോട്ടു വിവേക് ബോളർ ഗ്യാപ് ഷോട്ടിലോട്ട്. യെസ് ഫോർ റൺ. വാട്ട് എ ബ്രില്ല്യന്റ് ബാറ്റിംഗ്. സുന്ദരമായി ഒരു ഫോർ റണ്ണിലൂടെ തുടങ്ങുന്നു ജനു. യെസ് ദാറ്റ് ഈസ് നോ ബോൾ ആൻഡ് സിക്സ് റൺ. ടോട്ടൽ 7 റൺ. This is a free hit ball. അതി ഒരു ബോൾ മാത്രം എറിഞ്ഞു തീർത്തപ്പോൾ 11 റണ്ണുമായി. യെസ് ബ്രില്ല്യന്റ് ബോളിംഗ്. വെൽക്കം ബാക്ക് ഷോട്ട് ടു ദ ബാറ്റ്സ്മാൻ. വെൽ ബോളിംഗ്. വാട്ട് എ ബ്രില്ല്യന്റ് ബോളിംഗ്. വെൽ ബോളിംഗ്. സൂപ്പർ ബോളിംഗ്. ഓ നൗഷാദിൻ്റെ ഒരു ഇടപെടൽ ഫോർ റൺ സേവ് ചെയ്യുന്നു. ആദ്യ രണ്ട് ബോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നെങ്കിൽ പിന്നീട് വിവേകിൻ്റെ ഒരു തിരിച്ചുവരവ് മാസ് എന്ന് വേണം എനിക്ക് പറയാം. വീണ്ടും ഒരു ക്യാപ് ഷോട്ടിലേക്ക്. ഈ ഒരു ബോൾ അതിർത്തിക്കപ്പുറം പായിച്ചിട്ടില്ലെങ്കിൽ റോയൽ ഇലവൻ പുറമണ്ണൂരിന് തലവേദനയാകും. യാസ് ഒരു ക്യാച്ച് ഇസ് ദ കോൾ വിവി. യാസ് ബ്രില്യൻ്റ് ബോളിംഗ്. സൂപ്പർ ബോളിംഗ് ഫ്രം വിവി. ആദ്യ ഓവറിൽ കേവലം 14 റണ്ണ് മാത്രം വിട്ടുകൊടുത്ത് ചോട്ടുവിൻ്റെ ആ ഒരു വലിയ വിക്കറ്റും സ്വന്തമാക്കി വിവേക് ഫീൽഡിങ്ങിലേക്ക് ആശ്വാസത്തോടെ നടക്കുമ്പോൾ ന്യൂ ബോളർ ഇർഷാദ് അലി കുഞ്ഞുട്ടി. യെസ് തന്നെ അടിച്ചവനെ ആദ്യ ബോൾ തന്നെ പണിഷ് ചെയ്തുകൊണ്ട് ജനു തുടങ്ങുന്നു പകരത്തിന് പകരം ചോദിക്കാൻ. യെസ് ഇൻ സാരേജ്. കഴിഞ്ഞ സൺഡേയിൽ ഔട്ടായ അതേപോലെ തന്നെയാണ് ജനു ഈ സൺഡേ ഈ സൺഡേയിലും ഔട്ടാവുന്നത്. സൈക്കിൾ സദ്ദ. വെൽ ബോളിംഗ്. വെൽ ബോളിംഗ്. വെൽ ബോളിംഗ്. എട്ടനെ മടക്കിയ ബോളറെ പപ്പട്ടം പൊടിക്കുന്നത് പോലെ പൊടിക്കാൻ. യെസ് ഗോപു. വെൽ ബോളിംഗ്. വെൽ സ്റ്റാർട്ടിംഗ് നിഹാൽ. മൂന്നാമത്തെ ഓവറിൽ ആദ്യ ബോൾ സുന്ദരമായ ഒരു സിംഗിൾ മാത്രം വിട്ടുകൊടുത്ത് നിഹാൽ തുടങ്ങുന്നു. അവസാന 11 ബോൾ ബാക്കി നിൽക്കെ വിജയലക്ഷ്മി 24. വെൽ ബോളിംഗ്. വാട്ട് എ ബ്രില്യന്റ് കട്ടാക്ക്. വന്നതിലേറെ വേഗത്തിൽ അത് അതിർത്തിക്കപ്പുറം പായിച്ചുകൊണ്ട് ഗോപു വിജയലക്ഷ്യം 18 നിർത്തുന്നു. അതാ മന്ത്രവാദി വന്ന് ബോളർക്ക് ഉപദേശം നൽകി പോകുന്നു. ഇനി ഈ ഗ്രൗണ്ടിൽ എന്തെങ്കിലും സംഭവിക്കും ഗോപു നിങ്ങളുടെ കരിയറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കമ്മിറ്റി ഉത്തരവാദിയാകില്ല. യെസ് ദിസ് ഈസ് ദ ജിൻ താജു. ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയിലും ഇതിന് മുന്നേയുള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞതും ഈ ജിന്ന് ജീവിക്കുന്ന കാലം മുതൽ ഈ ടീമിനെ തോൽപ്പിക്കാനാകില്ല എന്ന്. അതാണത് റിയൽ താജു ദ മാനേജർ ബിസ്മി കാച്ചിനിക്കാട്. സൈക്കിൾ അബ്ദു. കെ ആർ രാഹുലിൻ്റെ കടുത്ത ആരാധകനായ അബ്ദു സൈക്കിൾ നിൽക്കുമ്പോൾ നിഹാൽ. മഴ കാരണം ഈർപ്പം കൂടുതലായ പിച്ചിൽ ചെരുപ്പിട്ടിട്ട് ബോൾ ചെയ്യാൻ കഴിയാതിരുന്ന നിഹാൽ ആ ചെരുപ്പൂരി കൂട്ടുകാരൻ്റെ ഷൂ വാങ്ങി എറിഞ്ഞ ആ ബോളുകളെല്ലാം അത്രമാത്രം സുന്ദരം ബിക്കോസ് അത്ര ഉത്തരവാദിത്തത്തോടെയാണ് അദ്ദേഹം ഈ. യെസ് അവസാന 6 ബോളിൽ 18 റണ്ണിനുള്ള മത്സരം ഗ്രീസിൽ സദ്ദാമെങ്കിൽ
ബോളിംഗ് എൻഡിൽ ബീസ്മിയുടെ വളർത്തു പുത്തൻ അല്ലെങ്കിൽ ദത്തുപുത്രൻ രാജൻ അസീസ് ദ ഫീൽഡർ സിംഗിൾ റൺ. ബിസ്മി കച്ചിനിക്കാട്. ബിസ്മി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരേ ഒരു നാമമാണ് രാജൻ. യെസ്, ഒരു ക്യാച്ചസ് കോൾ യൂനസ്. പറക്കും മനുഷ്യനാണ്, പക്ഷേ അത് ഒരാൾക്കും കണക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ബോളായതുകൊണ്ടാണ് യൂനസ് വിട്ട് കളഞ്ഞത്. അല്ലെങ്കിൽ യൂനസിൻ്റെ കൈകളിൽ നിന്ന് ഒരു ബോൾ പോകണമെങ്കിൽ യൂനസ് ചാവണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ബിക്കോസ് അത്രമാത്രം ഡെഡിക്കേറ്റീവ് ആയ ഒരു കളിക്കാരനാണ് അദ്ദേഹം. ദ റിക്വയർഡ് ഈസ് ചേഞ്ച്. 4 ball 10 run. പുറമണ്ണൂരിൻ്റെ പൊന്നോമന അബ്ദു. എത്രയോ ക്രൂഷ്യലായ മത്സരങ്ങൾ ഈസിയായി അടിച്ചെടുത്ത താരമാണ് അബ്ദു. ഈ മത്സരവും അതുപോലെ സുന്ദരമാക്കാൻ കേവലം 10 run മാത്രം. വെൽക്കം ബാക്ക്. ആവേശം അണപൊട്ടി നിൽക്കുന്ന സമയം. കേവലം 3 ball 10 run. 3 ball 10 run. അബ്ദു ഓർ രാജൻ? ബിസ്മി ഓർ പുറമണ്ണൂർ? വേൽ ബോളിംഗ്, വേൽ ബോളിംഗ്. 2 തുടർ ഡോട്ട് സ്വരത്തിൻ്റെ ഗതി മാറ്റുന്ന 2 ball. 2 ball 10 run. അബ്ദു. Yes, catches the goal. Yes, the jinn again. Taju, the manager. മന്ത്രം കൊണ്ടും തന്ത്രം കൊണ്ടും ബിസ്മിയെ ഇത്രമാത്രം വളർത്തിയെടുത്ത ഒരു താരം വേറെയില്ല. അവസാന 1 ball 9 run. അർഷദ് കുടു. വീണ്ടും ഒരു ക്യാച്ചസ് കോൾ. അവസാന ബോളിൽ ഒന്നും സംഭവിക്കില്ലാത്തത് കൊണ്ട് ഫീൽഡർ അത്രമാത്രം പരിശ്രമിച്ചില്ല. എസ് ബിസ്മി കാച്ചിനിക്കാട് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കുന്നു താജു എന്ന മന്ത്രവാദിയിലൂടെ. അനായാസം വിജയിക്കാമെന്ന റോയൽ ഇലവൻ്റെ ആ ഒരു കോൺഫിഡൻസിനെ മന്ത്രം കൊണ്ട് തകർത്തടിഞ്ഞ് താജു.